ഹായ് ഫ്രണ്ട്സ്, ഇസാസ് വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളോട് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് പിസ്സ സാൻഡ്വിച്ച് ആണ്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മളിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്, പിന്നെ തക്കാളി നമ്മൾ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. 3 തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു ക്യാപ്സിക്കം, പിന്നെ ചീസ്, പെപ്പർ പൗഡർ, പിന്നെ ഉപ്പ്. ഉപ്പ് നമ്മളിവിടെ കല്ലുപ്പ് പൊടിച്ചതാണ്. പിന്നെ മയോണൈസ്, ചില്ലി ഫ്ലേക്സ്, പിന്നെ ബട്ടറ്, പിന്നെ ഒറിഗാനോ, സവോള, പിന്നെ അവസാനം നമ്മൾ പിസ്സ സോസ് കേട്ടോ. ഇത്രയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ ഒരു വശത്ത് ബട്ടർ നന്നായി തേച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നമ്മളിതാ മയോണൈസ് ആണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മളിതാ ചീസ് നമ്മൾ എന്താ പറയുക, മോർസല്ല ചീസ് അല്ല, അത് നമ്മളുടെ സാധാ സ്ലൈസ്ഡ് ചീസാണ്. അപ്പോൾ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സവോള ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം കേട്ടോ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടത്. ഇനി നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പെപ്പർ പൗഡറും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ വീട്ടിൽ പൊടിച്ചിട്ടുള്ളതാണ് കേട്ടോ. പെപ്പർ പൗഡർ ആയാലും പിന്നെ ഉപ്പ് നമ്മൾ കല്ലുപ്പ് പൊടിച്ചതാണ്. പൊടിപ്പ് നമ്മൾ യൂസ് ചെയ്യാറില്ല. പിന്നെ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും അത് നമ്മൾ വറ്റൽമുളക് മേടിച്ചിട്ട് നമ്മൾ പൊടിച്ചിട്ടുള്ളതാണ്. പിന്നെ അവസാനം നമുക്ക് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിത് കാണിക്കാൻ വിട്ടു പോയതാണ്. ഇത് സ്ലൈസ്ഡ് ചീസാണ്. അപ്പോൾ ആ ഒരെണ്ണം അതിൻ്റെ മുകളിൽ നമ്മൾ വെച്ച് കൊടുത്തു. എന്നിട്ട് നമുക്കത് മാറ്റി വെച്ചിട്ട് ഇനി അടുത്ത ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിൽ ഇതുപോലെ തന്നെ നമുക്ക് പിസ്സ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് അത്യാവശ്യം നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ബട്ടറ് തേച്ച് കൊടുക്കാം. നമ്മളിത് പാനിലാണ് ഉണ്ടാക്കുന്നത്, ഓവനിലൊന്നല്ല, പാനിലാണ്. അപ്പോൾ ഫ്രൈ പാനിൽ നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തേച്ച് കൊടുക്കണം. ഇതിപ്പോൾ ഇങ്ങനെയാണെങ്കിലും ഇതിങ്ങനെ പാനിൽ വെച്ച് വരുമ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരും. അപ്പോൾ നമ്മുടെ പാനിവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് നമുക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ ഒരു സൈഡായി വരുമ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കണം കേട്ടോ, കുക്ക് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള വെച്ചിട്ടുള്ള സവോളയും അതുപോലെ ബാക്കി ക്യാപ്സിക്കം ആ സംഭവങ്ങൾ വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ചീസും കൂടി അതൊന്ന് മെൽറ്റായി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് പിസ്സ സാൻഡ്വിച്ച് ഇവിടെ റെഡിയായി. രണ്ട് സൈഡും നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു മാറ്റാം. ഇതുപോലെ ബാക്കി ഉള്ള ബ്രെഡ് കൊണ്ടും ബാക്കി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളൊരു ഇതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഈ പിസ്സ നമ്മൾ മേടിച്ച് കഴിക്കുന്നതിനേക്കാളൊക്കെ നല്ലതാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ബൈ.